ഹലോ സ്നേഹസായ സേന. അപ്പോൾ പുതുവത്തും ഇവിടേക്ക് എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം പോയി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വാച്ചിനെ കുറിച്ചിട്ടതായിട്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു T800 എന്ന് പറഞ്ഞ വാച്ചാണ്. അതായത് ഒരു 500 രൂപ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാച്ചാണിത്. അപ്പോൾ ഇത് കുറേ അധികം സ്പെഷ്യാലിറ്റീസ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വാച്ചാണ്. അതായത് 500 രൂപ ഇത്രയധികം ഫീച്ചേഴ്സൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനത്തെ അടിപൊളി ഒരു വാച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുമ്പോൾ ഈ ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഇവിടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ പാക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഒക്കെ പോലത്തെ ഒരു പാക്കാണ്. കാണാനും ശരിക്കും ആപ്പിൾ വാച്ചിൻ്റെ പോലെയാണ് ഇത് ഉള്ളത്. അതിൻ്റെ ചാർജറും വയർലെസ് ചാർജർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പാക്ക് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാർജർ, അതായത് വയർലെസ് ചാർജർ, അപ്പോൾ ഈ ഒരു വാച്ചാണ് നമുക്ക് ഈ ഒരു ബോക്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. നമ്മുടെ വാച്ച് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാണുമ്പോൾ ശരിക്കും ആപ്പിൾ വാച്ചിൻ്റെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വാച്ചിൻ്റെ സ്ട്രാപ്പും സംഭവങ്ങളൊക്കെ ഉള്ളത്. സ്ട്രാപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ട്രാപ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വൈറ്റ് കളറാണ് നമ്മൾ വാങ്ങിച്ച സ്ട്രാപ്പ്. അപ്പോൾ ഇതിൽ കുറച്ച് വാച്ച് ഫേസസ് ഇപ്പോൾ ഓൾറെഡി ഉള്ളതുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇത് വേറെ, പിന്നെ ഇത് നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന സെയിം സംഭവം. പിന്നെ അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ. പിന്നെ ഈ കുതിരയുടെ കളറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കുറച്ച് വാച്ച് ഫേസസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇതിൻ്റെ കളറും മാറ്റാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാച്ച് ഫേസസ് കുറേ വേറെ ഇതിൻ്റെ ആപ്പിലുണ്ട്. ആപ്പൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ എല്ലാ ആപ്സും ഇതുപോലെ കാണാൻ പറ്റും. അതായത് ശരിക്കും ആപ്പിൾ വാച്ചിൻ്റെ ഒരു ക്ലോൺ പോലെയാണ് ഈ ഒരു വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ 500 രൂപയ്ക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് ഇതിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വാട്സപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ്, അതായത് നമ്മുടെ മൊബൈലിലെ വാട്സപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷനുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാമിലത്തെ നോട്ടിഫിക്കേഷനുകൾ കാണാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ശരിക്കും അത്യാവശ്യം നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ചിലുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സാധാരണ മൊബൈലിലുള്ള കുറച്ച് ആപ്സുകളുണ്ട്. അതായത് കലണ്ടർ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വാച്ചിൻ്റെ ഇവിടെ സ്പീക്കർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച്, പിന്നെ ഇവിടെ ഒരു സ്വിച്ച്, പിന്നെ ഇവിടെ ഒരു ക്ലൗൺ ഉണ്ട്. അത് ശരിക്കും നമുക്ക് തിരിച്ച് നീക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു സംഭവം എടുത്തു, അതിന് ശേഷം ഈ ക്ലൗൺ പിടിച്ച് ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് അത് ചെറുതായി ചെറുതായി വേണ്ട. ഈ ക്ലൗൺ നമുക്ക് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് മാറ്റി മാറ്റി മാറ്റാനൊക്കെ ഈ ക്ലൗൺ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസൈൻ, അതായത് ഇപ്പോൾ എല്ലാ ആപ്സും ഇതുപോലെ ഒരുമിച്ച് വരുന്ന ഡിസൈൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചാൽ, അപ്പോൾ ഈ ഹോമിൻ്റെ ബട്ടൺ എടുക്കുക. അപ്പോൾ ഇവിടെ കുറേ സ്റ്റൈലുകളാണ്. അപ്പോൾ സ്റ്റൈൽ 2 ഇടുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 സ്റ്റൈലിടാണ്. അപ്പോൾ ഇതാണ് 3 സ്റ്റൈല്. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ആപ്പുകളൊക്കെ വരുന്നത്. ഈ ഒരു രീതിയിൽ ഡിസൈൻ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 4 സ്റ്റൈല്, 5 സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 സ്റ്റൈല്. ഈ ഒരു രീതിയിൽ ആപ്പുകളൊക്കെ മാറ്റാൻ പറ്റും. 5 സ്റ്റൈലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 5 സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 സ്റ്റൈൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ ഒരുവിധം സ്റ്റൈലുകളൊക്കെ ഇഷ്ടമായി. പക്ഷേ കൂടുതൽ സ്റ്റൈൽ നമ്മുടെ ഫസ്റ്റ് കണ്ട സ്റ്റൈൽ തന്നെയാണ്. അതാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റൈലുകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. ഈ ഒരു സ്പീക്കർ വെച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ കോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇവിടെ കോളിൻ്റെ ഈ ഒരു സംഭവം എടുത്ത് നമുക്ക് ഇത് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ നമ്പർ അടിച്ചതിന് ശേഷം ഇവിടെ കോൾ അമർത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്, ഹൈ വാച്ച് പ്രോ ആണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ലോഡായി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ അടിയിൽ ഹോം ടാബ് അടിയിൽ സെറ്റ്, പിന്നെ അതിന് ശേഷം മോഷൻ, പിന്നെ മൈ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിന് തന്നെ നമ്മുടെ വാച്ചായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ കാണിച്ചുതരാം. അതിന് ശേഷം അതിനായിട്ട് ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ബൈൻ്റെ ഡിവൈസ് ടു എക്സ്പീരിയൻസ് സ്മോൾ ഫീച്ചേഴ്സ് എന്നിട്ട് ഓപ്ഷൻ കാണുക, അത് എടുക്കുക. അതിന് ശേഷം ഇവിടെ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെർച്ച് ആവുന്നത് കാണാം. അപ്പോൾ നമ്മുടെ വാച്ച് തൊട്ടടുത്തുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമ്മുടെ വാച്ചിൻ്റെ പേര് കാണിക്കും. T800 എന്നാണ് നമ്മുടെ വാച്ചിൻ്റെ പേര്. അപ്പോൾ അതേ വാച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ T800 Ultra എന്നുകൊണ്ട് സംഭവം വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കണക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മുടെ വാച്ച് ഇവിടെ കണക്റ്റ് ആയതിൻ്റെ ഇവിടെ T800 Ultra എന്നുകൊണ്ട് കാണാം. അതിന് ശേഷം ഇതിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം കാണിച്ചാൽ, അതായത് ഇവിടെ ഫൈൻ്റെ മത്തി നമ്മുടെ വാച്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരു സൗണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ റിമോട്ട് ഷട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് പുഷ് എന്നുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ആപ്പുകളിലൊക്കെ നോട്ടിഫിക്കേഷനാണ് വരേണ്ടതെന്ന്.
ഇത്രയധികം ആപ്പുകളുണ്ട്. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആപ്പുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡയൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിൻ്റെ ഫേസ്, അതായത് ഈ ഒരു ഫേസ് പോലത്തെ ഇഷ്ടംപോലെ ഫേസുകളുണ്ട്. അതായത് ഓരോ ഓപ്ഷനിലും ഇഷ്ടംപോലെ ഫേസുകളുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പോൾ കാർട്ടൂൺ ഡയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ള ഡയലുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലോഡിങ് ആവും. അതിന് ശേഷം ഇവിടെ ഗോട്ടിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലോഡ് ഇങ്ങനെ 100% ആവണം. അപ്പോൾ ഒരു കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ വാച്ചിൽ ഇത് ലോഡാവുന്നത് കാണാം. അപ്പോൾ അതേ വാൾപേപ്പർ ലോഡായി വന്നിട്ട്, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ വാൾപേപ്പർ ഇതേ ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇതിങ്ങനെ മൂവ്മെൻ്റ് ഉള്ള വാൾപേപ്പറാണ് നമ്മളിങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ വാൾപേപ്പറുകളുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കുറേ വാൾപേപ്പറുകളുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ഇഷ്ടംപോലെ ഡിജിറ്റൽ ഡയൽ, അങ്ങനെ ഓരോ സെക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കസ്റ്റം ഡയൽ, കസ്റ്റം ഡയലിലും കുറേ സംഭവങ്ങളുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ വാച്ച് ഫേസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം ഹോം എടുത്ത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അങ്ങനെ ഡിസ്റ്റൻസ് എത്ര, അങ്ങനെ കലോറി കൺസെപ്റ്റ്, അങ്ങനെ അത് സംഭവങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണാം. പിന്നെ സ്ലീപ്പ് എത്രയാണ്, ഹാർട്ട് റേറ്റ് എത്രയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ്, അത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതും. ഇപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ വെച്ചിരിക്കുന്ന സൗണ്ട് ഈ ഇത് നമ്മുടെ വാച്ച് വഴിയാണ് കേൾക്കുന്നത്, അതായത് നമ്മുടെ വാച്ചായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഒരു മ്യൂസിക്കിൻ്റെ സംഭവം എടുത്ത് നമുക്കിത് വീഡിയോ പോസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ മാത്രമേ നമ്മുടെ വീഡിയോ മൊബൈലിൽ പോസ് ആവും. അതേപോലെ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് അടുത്ത വീഡിയോ പ്ലേ ആവും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു സ്മാർട്ട് വാച്ചാണ്. അതായത് ഈ പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി, വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. പോയി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.